സിപിഐയുടെ 24-ാം പാർട്ടി കോൺഗ്രസ് അടുത്ത മാസം ഒക്ടോബറിൽ വിജയവാഡയിൽ നടക്കുകയാണ്. അതിന് മുന്നോടിയായി ഈ സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 3 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയിൽ വലിയ ഒരു കോലാഹലത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ജില്ലാ സമ്മേളനങ്ങൾ നടന്ന സമയത്ത് ഇന്ന് വരെ സിപിഐയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ഗുരുതരമായിട്ടുള്ള സംഘർഷങ്ങളാണ് പല സ്ഥലത്തും കണ്ടത്. സംസ്ഥാന ലീഡർഷിപ്പ് നിർദ്ദേശിച്ച ജില്ലാ നേതാക്കളെ പൂർണ്ണമായിട്ടും തഴഞ്ഞുകൊണ്ട് പ്രതിനിധികൾ പുതിയ ആളുകൾ തിരഞ്ഞെടുത്തു. പല സ്ഥലങ്ങളിലും സംസ്ഥാന നേതാക്കൾ നിർദ്ദേശിച്ച ആളുകൾക്കെതിരായിട്ട് കടുത്ത മത്സരം നടന്നു. ചില സ്ഥലങ്ങളിൽ പാർട്ടിയുടെ നേതാക്കൾക്കിടയിൽ ഭിന്നതകൾ രൂക്ഷമായി, ഏതാണ്ട് കയ്യാങ്കളിയുടെ വക്കത്തെത്തി. ചില സ്ഥലങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ സിപിഐ എന്ന് പറയുന്ന പാർട്ടിയിൽ ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ ജില്ലാ സമ്മേളനങ്ങൾ കടന്നുപോയത്. ഏതാണ്ട് 1/2 ഡസൻ ജില്ലാ സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിടത്ത് മത്സരം നടന്ന് രാത്രി മുഴുവനും വോട്ടെടുപ്പിന് ശേഷമാണ് പുലർച്ചെയാണ് വിജയിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ജില്ലാ സമ്മേളനങ്ങൾ നടന്നത് എന്ന് മാത്രമല്ല, പല സമ്മേളനങ്ങളിലും വളരെ കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞൊരു കാര്യം, നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അതായത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാനം രാജേന്ദ്രനെതിരെ കടുത്ത എതിർപ്പുകളാണ് ഒരു വലിയ വിഭാഗം പാർട്ടി പ്രവർത്തകർക്കുള്ളത്. 2-3 തരത്തിലുള്ള എതിർപ്പുകളാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം, സിപിഐയുടെ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ അഴിമതിക്കാരനാണ് എന്ന ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. ഇത് വെറുതെ വന്നിരിക്കുന്ന ആരോപണമല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ബന്ധപ്പെട്ട ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ അമിതമായ സ്വത്ത് സമ്പാദിച്ചതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിൽ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഈ വനംകൊള്ള, അതിനാവശ്യമായിട്ടുള്ള നിയമപരമായിട്ടൊരു സംവിധാനം ഒരുക്കിയത് റവന്യൂ വകുപ്പും വനം വകുപ്പും ചേർന്നുകൊണ്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന വനസംരക്ഷണത്തിൻ്റെ ഓർഡറിനെ ചെറിയ ഒരു തുരുമ്പുണ്ടാക്കിയിട്ട് കർഷകൻ നട്ടുവളർത്തിയ മരങ്ങൾക്ക് വെട്ടാൻ അവസരം കൊടുത്തുകൊണ്ട് ആണ് ആ ഉത്തരവ് വന്നത്. പക്ഷേ കർഷകൻ നട്ടുവളർത്തിയത് 500 വർഷം മുമ്പ് കർഷകർ നട്ടുവളർത്തിയതാണ് ഇപ്പോഴത്തെ ആളുകൾ വെട്ടിയത്. അപ്പോൾ ആ തരത്തിൽ വലിയ ഈട്ടിയും അതുപോലെയുള്ള വലിയ രാജകീയ മരങ്ങളാണെന്ന് അവിടുന്ന് വെട്ടിയിട്ട് കൊണ്ടുപോയത്. അത് ബന്ധപ്പെട്ട വിവിധ ജില്ലകളിലൂടെ കടന്ന് പത്തനംതിട്ടയിലൊക്കെയുള്ള ഈർച്ചമില്ലുകളിലാണ് എത്തിയത്. ഇതിന് പിന്നിൽ ഉണ്ടായ ഒരു മാഫിയ പ്രവർത്തനം, അതിന് കളമൊരുക്കിയത് അന്ന് വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാരും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തന്നെയാണ് എന്ന ആരോപണം പരസ്യമായിട്ട് വന്നു. രണ്ടാമത്തെ ഒരു വിഷയം, സംസ്ഥാന നേതൃത്വത്തിലുള്ള നിരവധി ആളുകൾക്ക് പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകിയപ്പോൾ പാർട്ടി സെക്രട്ടറിയോട് കൂറുള്ള ആളുകൾക്ക് അമിതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുകയും എതിർക്കുന്ന ആളുകളെ അടിച്ചമർത്തുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണമുണ്ട്. സർക്കാർ വരുമ്പോൾ പലതരത്തിലുള്ള പദവികൾ വരും, കോർപ്പറേഷനുകളുടെ പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ, ഡയറക്ടർ തലത്തിൽ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം കാശ് വാങ്ങി, വലിയ തോതിൽ പണം വാങ്ങിയിട്ടാണ് ഇതെല്ലാം കൊടുത്തത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, കേരളത്തിൻ്റെ സിപിഐ ലീഡർഷിപ്പിൽ സംസ്ഥാന സെക്രട്ടറിക്ക് പുറമേ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ സുനീറിനെതിരായിട്ട് ആരോപണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് രാജിനെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്, ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത്, അഴിമതി സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം പാർട്ടിയുടെ പ്രതിച്ഛായയുടെ വിഷയമാണ്. എം എൻ ഗോവിന്ദൻ നായർ, അച്യുതമേനോൻ, എസ് കുമാരൻ, വിളിയം ഭാർഗവൻ, അങ്ങനെയുള്ള നിരവധി നേതാക്കൾ ആണ് ഈ പാർട്ടിയെ കഴിഞ്ഞ 64-ലെ പിളർപ്പിന് ശേഷം കേരളത്തിൽ നയിച്ചിട്ടുള്ളത്. ആർക്കെതിരായിട്ട് ഇന്ന് വരെ ഒരു ആരോപണം വരുന്നതില്ല.
അവസാനം പിന്നീട് സി കെ ചന്ദ്രപ്പൻ വന്നു, ചന്ദ്രപ്പന് ശേഷം പന്നി രവീന്ദ്രൻ വന്നു. ആ കാലത്തും ആരോപണങ്ങൾ, ആ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നില്ല. പക്ഷെ കഴിഞ്ഞ തവണ രണ്ട് തവണയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പാർട്ടി വന്നപ്പോൾ പാർട്ടി നേതൃത്വം തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ ആരോപണത്തിൻ്റെ നിഴലിൽ വന്നു. അതൊരു വളരെ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ആളുകൾ കാണുന്നത്. വേറൊരു വിഷയം, എന്തുകൊണ്ടാണ് സി പി ഐ എന്ന പാർട്ടി എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളപ്പോൾ അവർ പാർട്ടിയുടെ സ്വതന്ത്രമായ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നിരുന്നു? പലപ്പോഴും സി പി എമ്മുമായിട്ട് നയപരമായ കാര്യങ്ങളിൽ അവർ ഇടഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാരിൻ്റെ വിഷയങ്ങളിലായാലും ശരി, നയപരമായ വിഷയങ്ങളിലായാലും ശരി, സി പി ഐക്ക് സ്വതന്ത്രമായൊരു സമീപനമുണ്ടായിരുന്നു. സി പി എം നേതൃത്വം പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടി മറ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത്, അവർ കണ്ണടച്ച് വിഴുങ്ങിയോ തൊണ്ട തൊടാകാതെ വിഴുങ്ങിയോ ചെയ്ത രീതിയുണ്ടായിരുന്നു. അവർ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് നിലപാടുകൾ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിയും സർക്കാരും തമ്മിലും പാർട്ടിയും മുന്നണിയും തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പരിശോധനയും സി പി ഐക്ക് നടത്താൻ കഴിയുന്നില്ല. അതിനുവേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി, സർക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ പരിശോധിക്കാൻ സീനിയർ ലീഡേഴ്സിനൊരു കമ്മിറ്റി, അതെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് അത്തരത്തിലൊരു കമ്മിറ്റിയും പ്രവർത്തിക്കുന്നില്ല. എല്ലാം സെക്രട്ടറി നേരിട്ട് നടത്തുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിമാരായിട്ടുള്ള ആളുകൾ യാതൊരു ഒരു തരത്തിലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. പാർട്ടി സംവിധാനത്തിൽ ഇടപെടാൻ കഴിയും. എല്ലാ അധികാരവും സെക്രട്ടറിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ എന്നാലോ സെക്രട്ടറി ആകട്ടെ, ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ സർക്കാരിൻ്റെ വിഷയങ്ങളിൽ സർക്കാർ പാർട്ടിയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ച് ശക്തമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് വന്ന സമയത്ത്, കോവിഡിൻ്റെ കാലത്ത് പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് അന്ന് ആഭ്യന്തരവകുപ്പ് പ്രഖ്യാപിച്ചത്. അതൊരു വാസ്തവമാണ്. ആഭ്യന്തര വകുപ്പിനെ പറ്റി പല ആരോപണങ്ങളും സി പി ഐ നേതാക്കൾ പലരും ഉയർത്തിയിട്ടുണ്ട്. അനിരാജ് അങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. അനിരാജ് പറഞ്ഞു അവിടെ RSS സഹപരിവാരത്തിൻ്റെ ആളുകളാണ് പാർട്ടി പോലീസിനെ നിയന്ത്രിക്കുന്നത് പറഞ്ഞു. അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ അതേപോലെ തന്നെ കോവിഡിൻ്റെ കാലത്ത് ഏതാണ്ട് 35 കോടി രൂപയിൽ നിന്നാണ് ജനങ്ങളുടെ കീശയിൽ നിന്ന് സർക്കാർ പിടിച്ചെടുത്തത്. ഒരു നിലയ്ക്ക് നിന്നും അല്ലാതെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയമാണ്. ആളുകളുടെ കയ്യിൽ 5 കാശ് വരുവാനുള്ള സമയത്ത്, ആ സമയത്ത് പലതരത്തിലുള്ള ഒഫൻസുകളുടെ പേരിൽ മാസ്ക് ധരിച്ചിട്ടില്ല, പിന്നെ ബൈക്ക് ഓടിച്ചു, ഇങ്ങനെയുള്ള പല ആരോപണങ്ങൾ വെച്ചുകൊണ്ടും ഏതാണ്ട് 35 കോടി രൂപയാണ് 2 വർഷം കൊണ്ട് പിഴിഞ്ഞെടുത്തത്. ഒരു തരത്തിലും അതിനെക്കുറിച്ച് ആരും ഒരു ചോദ്യം ഉന്നയിച്ചില്ല. മുന്നണിയിൽ സി പി ഐ ഒരക്ഷരം വേണ്ടിയില്ല. അതുപോട്ടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ സി പി ഐ എന്നും വളരെ ശക്തമായൊരു പൊസിഷൻ എടുത്തുള്ള പാർട്ടിയാണ്. സൈലന്റ് വാലിയുടെ കാലത്തുണ്ടായ അനുഭവങ്ങളുടെ മുൻനിർത്തിയാണ് പിന്നീടുള്ള ഓരോ സന്ദർഭങ്ങളിലും പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന, പരിസ്ഥിതിക്ക് ആഘാതമാവുന്ന, കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള പദ്ധതികളുടെ കാര്യത്തിൽ പരിശോധന വേണം, ജനകീയമായിട്ടുള്ള പരിശോധന വേണം, വിദഗ്ധ പരിശോധന വേണം എന്നെല്ലാ കാലത്തും സി പി ഐ പറഞ്ഞിരുന്നു. അച്യുതമേനോൻ പോലും തുറന്നു പറഞ്ഞിട്ടില്ല. സി പിന്നെ സൈലന്റ് വാലിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് തന്നെയാണ് അച്യുതമേനോൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ആ തർക്കങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. അത് തെറ്റ് പറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ തിരുത്തലിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായിരിക്കാം ഓരോ കേസുകളിലും ഓരോ വിഷയങ്ങളിലും. അത് ആണവ നിലയത്തിൻ്റെ കാര്യത്തിലായി, പുതിയ ജലസേചന പദ്ധതികളുടെ കാര്യത്തിലായി ശരി, അത് അപ്പോഴൊക്കെ തന്നെ വലിയ പരിശോധനയും പൊതുചർച്ചയും വേണം എന്ന് സി പി ഐ നിർബന്ധിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായി കൊണ്ടുവന്ന 2.5 ലക്ഷം കോടിയുടെ ഈ കേരയിൽ പദ്ധതി, അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് ഒരു പരിശോധന നടന്നില്ല. അതിനെക്കുറിച്ച് ഒരു പരിശോധനയും നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. ആ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്തു പോലുമില്ല. അതങ്ങ് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശക്തമായ എതിർപ്പ് ഉയർത്തി. സി പി ഐയുടെ തന്നെ വളരെ സമുന്നതരായിട്ടുള്ള പല ആളുകളും സംസ്ഥാന സെക്രട്ടറിയോട് അത് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അദ്ദേഹം അക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുത്ത് അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തു, പൂർണ്ണമായിട്ട് അവഗണിച്ച് തള്ളി. അങ്ങനെ വന്ന സമയത്താണ് പാർട്ടിയിലെ സമുന്നതരായിട്ടുള്ള നേതാക്കളുടെ മക്കളായിട്ടുള്ള ഉദാഹരണത്തിന് പി കെ വിയുടെ മകള്, ഉണ്ണിരാജയുടെ മക്കള്, ബാലറാമിൻ്റെ മക്കള്, മകന്, അങ്ങനെയുള്ള ആ പഴയകാല നേതാക്കളുടെ മക്കളും കുടുംബക്കാരും അവർ ചേർന്നിട്ട് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെ സംബന്ധിച്ചിട്ടുള്ള തങ്ങളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്ത് പ്രസ്താവന ഇറക്കി. അതൊക്കെ പതിവില്ലാത്തൊരു കാര്യമാണ്. ഇതൊക്കെ വന്നിട്ടും പാർട്ടി സെക്രട്ടറി കുലുങ്ങിയില്ല, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കുലുങ്ങിയില്ല. ഇത് ഒരു പാർട്ടി സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാടുകൾ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്. ജനകീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ആ പാർട്ടി പരാജയപ്പെടുകയാണ്. സർക്കാരിൻ്റെ ഇമേജ് മോശമാവുന്നതിന്
തിരുത്തൽ ശക്തിയായിട്ട് വരുന്നതിൽ പാർട്ടി പരാജയപ്പെടുകയെന്നത് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വളരെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഉന്നയിച്ചത്. അതിൽ വസ്തുതയുണ്ടാവാം, ഒരു പരിധിവരെ അതിനകത്ത് വസ്തുതകളുണ്ട് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും അറിയുകയും ചെയ്യും. അവരുടെ ഉത്കണ്ഠ തെറ്റല്ല, അതിനകത്ത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് സെപ്റ്റംബർ 30 പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നോക്കിയാൽ തീർച്ചയായും കടുത്ത മത്സരം വരും. ആദ്യമായിട്ടാണ് CPIയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് CPI സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് രണ്ട് പേർ തമ്മിലുള്ള മത്സരം നടക്കും. ഒരു ഭാഗത്ത് കഴിഞ്ഞ 2 തവണയായിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാനം രാജേന്ദ്രൻ വീണ്ടും മത്സര രംഗത്ത് വരും. മത്സരിച്ചിട്ടായാലും ശരി, സെക്രട്ടറി സ്ഥാനത്ത് തുടരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് 72 വയസ്സായിട്ടുള്ളൂ, 75 വയസ്സ് വരെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിലായിരിക്കാം. അതുകൊണ്ട് ഇരിക്കാൻ താൻ അർഹനാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ കാനം ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ കാനത്തെ അങ്ങനെ വിടാൻ പറ്റുകയില്ല. അദ്ദേഹം 2 തവണയായിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലത്ത് പാർട്ടിയുടെ സ്ഥിതി മോശമായിരിക്കുകയാണ്. പാർട്ടി മെമ്പർമാരുടെ സംഖ്യ കൂടി എന്നൊക്കെ അവകാശപ്പെടും. അദ്ദേഹം 120,000 ഉണ്ടായിരുന്ന ആളുകൾ 170,000 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ലല്ലോ കാര്യം. പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള ഇമേജ്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിലുള്ള ഒരു പ്രതിച്ഛായ, അത്തരം കാര്യങ്ങൾ പ്രധാനമാണ്. അതിൽ അഴിമതി പ്രധാനമാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ വിടാൻ കഴിയുകയില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് മറ്റൊരു വിഭാഗം, ഇപ്പോഴത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി, കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് കെ പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം. മത്സരം നടക്കും എന്നതാണ് 90% ആളുകൾ പറയുന്നത്. ഒരു പക്ഷേ സമവായത്തിലുള്ള ഒരു സാധ്യത നിലയിൽ, ഒരു പക്ഷേ വിനോയ് വിശ്വത്തെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സംസ്ഥാന സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങളുണ്ട്. പക്ഷേ അത് ഒരു പക്ഷേ അതിന് വലിയ പിന്തുണ കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിലൂടെയാണ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ CPI തയ്യാറാവുന്നതെങ്കിൽ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ തമ്മിൽ കടുത്ത മത്സരത്തിലൂടെ തങ്ങളുടെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ CPIയുടെ ദീർഘകാല പാരമ്പര്യങ്ങളും ആ പാർട്ടിയുടെ സമീപനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. ആ മാറ്റം CPIയെ യഥാർത്ഥത്തിൽ CPMൻ്റെ മറ്റൊരു ഇമേജ് മാത്രമാക്കി മാറ്റൂ എന്ന ചോദ്യമുണ്ട്. കാരണം CPMലും ഇതേ തരത്തിൽ പിണറായി വിജയൻ്റെ കാലത്ത് VS അടക്കമുള്ള ആളുകളെ വെട്ടി നിരത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ആ പാർട്ടി പിടിച്ചെടുത്തു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ സാമ്പത്തിക ശക്തികളാണ്, സ്ഥാപിത താല്പര്യങ്ങളാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതേപോലെ ഇന്ന് കാനം രാജേന്ദ്രൻ പാർട്ടിയിലെ മറ്റെല്ലാവരും വെട്ടി നിരത്തിക്കൊണ്ട് ശക്തമായിട്ട് തൻ്റെ ആധിപത്യം വീണ്ടും ശക്തമായിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അത് CPMൽ ഒരു 10 വർഷം മുമ്പ് ആരംഭിച്ച പ്രക്രിയ, അതായത് ഒരു തരത്തിലുള്ള ഗ്ലോബലൈസേഷൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയെ മാറ്റിമറിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ CPIയിലും ആരംഭിക്കുന്നു എന്നാണ് അത് നമുക്ക് നൽകുന്ന സൂചന. തീർച്ചയായും കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം നിലനിർത്തിയിരുന്ന, ഇടതുപക്ഷം നേരത്തെ മുന്നോട്ട് വച്ചിരുന്ന ആശയങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കേരളം പോകുന്നതിൻ്റെ ലക്ഷണം കൂടിയായിട്ട് അത് കാണണം. ഏതായാലും തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നത് ഒക്ടോബർ 3 തീയതിക്ക് ശേഷം അറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും.